കോൺഗ്രസ് നേതാക്കൾ ആരും ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് കെ എൽ മുരളീധരൻ വ്യക്തമാക്കി. ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരും ബി ജെ പിയിലേക്ക് പോകില്ല. സുരേന്ദ്രനും മുരളീധരനും ഉള്ളിടത്തോളം കാലം ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുമോ എന്നാണ് മുരളി പരിഹസിച്ചത്. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് കെ കരുണാകരൻ്റെ മാർഗങ്ങൾ മാതൃകയാക്കണമെന്നാണ് മുരളിയുടെ അഭിപ്രായം. പറയേണ്ട കാര്യങ്ങൾ പാർട്ടി യോഗത്തിൽ പറയണമെന്നാണ് നിർദ്ദേശം. ഒരു തരത്തിൽ അത് നല്ലതാണ്. പാർട്ടി യോഗത്തിൽ പറഞ്ഞാൽ പത്രത്തിൽ വാർത്ത വരികയും ചെയ്യും, അച്ചടക്ക നടപടി ഉണ്ടാവുകയുമില്ല. പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ അനുകൂലമാക്കാം എന്ന് തെളിയിച്ച നേതാവാണ് കെ കരുണാകരൻ. ആ ശൈലിക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഇന്ന് പാർട്ടിക്കകത്ത് അതുപോലെ ഒരു കൂടിയാലോചന വേണം. കൂട്ടായ ചർച്ചകൾ ഉണ്ടായാൽ കഴിഞ്ഞ പാർലമെൻറ്റിൽ നേടിയ പോലെ വലിയ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ കഴിയും. ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളിൽ തീരുമാനം പിന്നീടാണ്. അതിനുശേഷം മതി ആര് ഭരിക്കണം എന്ന തീരുമാനം. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. യുദ്ധം ജയിക്കാൻ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം. തൽക്കാലം ആർക്കെതിരെയും താൻ ഒളിയും വയ്യാനില്ല. സീറ്റ് ചർച്ചയും ആര് മത്സരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ സമയമുണ്ട്. സംഘടന താഴെ തലം മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം. പുനഃസംഘടനാ കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഒരാളെ മാറ്റി വേറെയാളെ വയ്ക്കുമ്പോൾ അയാൾ മികച്ച ആളായിരിക്കണം. ഇനി മുഴുവൻ സമയ പ്രവർത്തകർ വേണം, അല്ലെങ്കിൽ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സി പി എം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ബി ജെ പിയുമായി ഏറ്റവും അധികം സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ സർക്കാരാണ്. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ പരമാവധി കള്ളം പറയുന്ന സർക്കാരാണിത്. കോഴിക്കോട് നിന്ന് കോൺഗ്രസ്സിന് എം എൽ എമാരുണ്ടാകണം. വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. എഴുത്തും വായനയും ഉള്ളവരെ നമ്മുടെ പ്രസ്ഥാനത്തിന് പേടിയാണെന്നും തരൂർ വിഷയത്തിൽ പേര് പറയാതെ തന്നെ മുരളി പരിഹസിച്ചു. അങ്ങനെയുള്ളവർ വന്നാൽ എന്തെങ്കിലും ആകും എന്ന പേടിയാണ് പല നേതാക്കൾക്കുമുള്ളതെന്ന് മുരളീധരൻ തുറന്നടിച്ചു.